പി.ടി. തോമസിന്റെ വിയോഗം ഉൾക്കൊള്ളാനാകാതെ തൃക്കാക്കര. അതിവൈകാരികമായി നിറ കണ്ണുകളോടെയാണ് പി.ടി.യുടെ വിയോഗ വാർത്ത അറിഞ്ഞ് എം.എൽ.എ. ഓഫീസിലേക്ക് ഇപ്പോഴും പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യവാനായി തൃക്കാക്കര മണ്ഡലത്തിലേക്കാ പാലാരിവട്ടത്തെ എം.എൽ.എ. ഓഫീസിലേക്കാ പി.ടി. തിരിച്ചെത്തുമെന്ന ഉറപ്പിലായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ. അപ്രതീക്ഷിത വിയോഗം ഉൾക്കൊള്ളാനാകാതെ എം.എൽ.എ. ഓഫീസിലേക്ക് എത്തിയ കൗൺസിലർമാരും കോൺഗ്രസ് പ്രവർത്തകരും വിതുമ്പി. പി.ടി. ചികിത്സയിലാണ് സീരിയസ് ആണെന്നൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങളെല്ലാം ചെയർപേഴ്സിനടക്കം ഞങ്ങളെല്ലാം പോകാനിരിക്കണായിരുന്നു. എന്തായാലും ഇഞ്ചക്ഷൻ തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ ആകുമ്പോഴേക്കും പോകാമെന്ന് പറഞ്ഞു. ഇന്നലെയും കൂടി ഞങ്ങൾ പറഞ്ഞു മണ്ടേ എല്ലാം ഏർപ്പാടാക്കി. പക്ഷെ ഇത്ര സീരിയസ് ആണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു. നേതാവിനപ്പുറം ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനായിരുന്നു പി.ടി. തോമസ് എന്ന തൃക്കാക്കര ചെയർപേഴ്സൺ അജിത തങ്കപ്പൻ. അറിഞ്ഞപ്പത്തന്നെ ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയായിരുന്നു. ഞങ്ങൾ മൂന്നാല് പേരോട് ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തതായിരുന്നു. ഞങ്ങൾ പോകാന്ന് തീർത്ത് പറഞ്ഞേക്കണായിരുന്നു. വലിയൊരു നഷ്ടം എനിക്ക് കൂടുതലും പറയാൻ കിട്ടും. പ്രതിസന്ധികളിൽ ഉറച്ച നിലപാടുമായി ഒപ്പം നിൽക്കുന്ന നേതാവിനെയും സുഹൃത്തിനെയും ഒരേ സമയം നഷ്ടമായെന്ന് സഹപ്രവർത്തകർ ഓർമ്മിച്ചു. 45 കൊല്ലത്തെ പരിചയം. ഞാൻ പാലക്കാരനാണ്. മരിച്ചുപോയ ജി കാർത്തികായൻ്റെയും മരിച്ചുപോയ ഉഴൂർ വിജയൻ്റെയും ഇദ്ദേഹത്തിൻ്റെയും കൂടെ ഒരു KSU ക്യാമ്പിൽ അറ്റൻഡ് ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ആ കാലഘട്ടം നിങ്ങൾക്ക് ഓർക്കാവില്ല. അത്രയും കാലഘട്ടത്തെ പരിചയമാണ് ഞാനും പി.ടി.യുമായിട്ടുള്ളത്. പി.ടി.യുടെ മരണവാർത്ത അറിഞ്ഞ എം.എൽ.എ. ഓഫീസിലേക്ക് ഒഴുകിയെത്തുകയാണ് പ്രിയപ്പെട്ടവർ. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം പ്രിയ, മാതൃഭൂമി ന്യൂസ്.